ഓമനത്തിങ്കൾക്കിടാവ് എന്ന പ്രശസ്തമായ താരാട്ടുപാട്ടിൻ്റെ ഉപജ്ഞാതാവ് ഇരയമ്മൻ തമ്പിയുടെ ചേർത്തല വാർനാടുള്ള ഇരയമ്മൻ തമ്പി സ്മാരകം അവഗണനയുടെ നടുവിൽ. വാർനാട്ടെ നടുവിലെ കോവിലകത്തിൻ്റെ പല ഭാഗങ്ങളും തകർന്നു വീണു തുടങ്ങി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച താരാട്ടുപാട്ടിൻ്റെ ഉപജ്ഞാതാവ് ഇരയമ്മൻ തമ്പി ജനിച്ച വാർനാട് നടുവിലെ കോവിലകത്തിൻ്റെ പകുതി ഭാഗം തകർന്നു വീണു. ഇരയമ്മൻ തമ്പിയോടും കോവിലകത്തോടും അവഗണന കാട്ടിയെന്നാരോപിച്ച് കോവിലകം സ്മാരക സമിതി അംഗങ്ങൾ രംഗത്തെത്തി. കഴിഞ്ഞ ഒരു മാസം മുമ്പ് എട്ടുകെട്ടായ കോവിലകത്തിൻ്റെ വടക്കേ ഭാഗം കാലപ്പഴക്കത്താൽ തകർന്നു വീണു. പിന്നീട് മഴയും വെയിലുമേറ്റ് നശിക്കുന്നു. അവസാന അവകാശിയായ രുക്മിണിഭായ് തമ്പുരാട്ടിയുടെ ആശ്രിതയായ അംബിക ആണ് 3 പതിറ്റാണ്ടിലേറെയായി കോവിലകം സൂക്ഷിക്കുന്നത്. ചേർത്തല വാർനാട് നടുവിലെ കോവിലകത്ത് കേരളവർമ്മ തമ്പാൻ്റെയും തിരുവനന്തപുരത്ത് പുതുമന രാജകുടുംബത്തിലെ പാർവതിപ്പിള്ള തങ്കച്ചിയുടെയും മകനായി 1782 ഒക്ടോബർ 12 ഇരയമ്മൻ തമ്പി ജനിച്ചത്. റാണി ഗൗരിലക്ഷ്മി ഭായിയുടെ ആവശ്യപ്രകാരം കുട്ടിയായിരുന്ന സ്വാതി തിരുനാളിനെ ഉറക്കുവാനായിട്ടാണ് ഓമനത്തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ട് ഇരയമ്മൻ തമ്പി എഴുതി ഈണം നൽകിയത്. 14 വയസ്സുവരെ ചേർത്തല വാർനാട് കോവിലകത്തായിരുന്നു ജീവിച്ചത്. പിന്നീട് അനന്തപുരിയിലേക്ക് പോയി. 1856 ജൂലൈ 29 74 വയസ്സിൽ ഇരയമ്മൻ തമ്പി അന്തരിച്ചു. അവകാശ തർക്കങ്ങളിൽ 1996 ജൂലൈ 16 കുറച്ചു ഭാഗം പൊളിച്ചു. ഇതിൻ്റെ ഭാഗമായി അവകാശികളിൽ ഒരാളായ രുക്മിണിഭായ് തമ്പുരാട്ടി നടുവിലെ കോവിലകത്ത് എത്തി. 12 വർഷത്തോളം നീണ്ട നിയമയുദ്ധത്തിൽ കോവിലകം സംരക്ഷിക്കുകയും ചെയ്തു. 2006 കോവിലകവും 40 സെൻറ് സ്ഥലവും പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണ സ്മാരകമാക്കി മാറ്റി. 2011 സംസ്ഥാന സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ചു. കോവിലകത്തിൻ്റെ ചുറ്റുമതിൽ മാത്രം നിർമ്മിച്ചു. 2014 രുക്മിണിഭായ് തമ്പുരാട്ടിയും മരിച്ചതോടെ സഹോദരൻ എം കൃഷ്ണവർമ്മയായിരുന്നു കേസ് നടത്തിയത്. അധിക നാൾ കഴിയും മുമ്പേ അദ്ദേഹവും മരിച്ചു. മന്ത്രി പി തിലോത്തമൻ്റെ ഇടപെടൽ മൂലം 2017 പുരാവസ്തു വകുപ്പിൽ നിന്നും തുക അനുവദിച്ച് എട്ടുകെട്ടിൻ്റെ പകുതി ഭാഗം പുതുക്കിപ്പണിതു. കടന്നപ്പള്ളി രാമേന്ദ്രൻ പുരാവസ്തു മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ചേർത്തല MLA പി തിലോത്തമയുടെ സഹായത്തോടും കൂടി ഇത് നവീകരിക്കുകയാണ്. ഏതാണ്ട് 70 ലക്ഷത്തിനടുത്ത് രൂപ വരുന്ന ഒരു എസ്റ്റിമേറ്റിൽ അതിൻ്റെ തെക്ക് ഭാഗം നല്ല തേക്കുംതടിയിൽ തന്നെ പഴയതുപോലെ അതേ ആകൃതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെ സംരക്ഷിക്കുന്ന സ്മാരകമായിട്ട് മാറ്റുകയും ഇതിൻ്റെ വടക്കുവശത്തുള്ള നടുവിറ്റത്തിൻ്റെ ഭാഗം ഇന്ന് പരിപൂർണമായിട്ടും തകർന്ന് ശോചനീയമായ അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഇത് അങ്ങനെ ഉണ്ടാകുന്ന ഞങ്ങളതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് തന്നപ്പോഴാണ് അറിയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്മാരകത്തിന് ഈ വസ്തു 40 സെൻറ്റോളം സ്ഥലമുണ്ട്. അതിൻ്റെ ധാരാളം അവകാശികളുണ്ട്. ഈ അവകാശികൾ നഷ്ടപരിഹാരത്തിനായി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു കോടതി ഉത്തരവ് അതിനകത്തുണ്ട്. ആ അവസരം ഞങ്ങൾ ഇങ്ങനെ ഇതിനു മുമ്പിരുന്ന അഹമ്മദ് ദേവർകോവിൽ എന്ന് പറയുന്ന മന്ത്രി പുരാവസ്തു വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹം ഇവിടെ വന്ന് ഈ സ്മാരകത്തിൽ ഈ രണ്ട് കടന്നപ്പള്ളി രാമേന്ദ്രനും അഹമ്മദ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഡയറക്ടറോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ സ്മാരകത്തിന് പുതുക്കുക എന്നുള്ള ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റാറ്റസ്കോ നിലനിൽപ്പിൽ എന്തവസ്ഥയിലാണോ അത് സംരക്ഷിക്കപ്പെട്ടു പോകാൻ മാത്രമാണ് കോടതി ഹൈക്കോടതി സമ്മതിച്ചിരിക്കുന്നത്. ആ കേസാണ് സ്മാരകം ഇന്ന് ഈ ശോചനീയാവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അതിലുപരിയായി ഈ പഞ്ചായത്ത് അതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സർക്കാർ ഈ കേസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചായിട്ട് നാളിതുവരെ ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ബന്ധപ്പെട്ടിട്ടുള്ളവർക്കോ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഈ സ്മാരകം ഇന്ന് ഈ അവസ്ഥയിൽ കിടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം. കോവിലകത്തേക്ക് 150 മീറ്ററോളം നീളത്തിൽ ടാർ റോഡും നിർമ്മിച്ചു. വൈദ്യുതി പോലും വേണ്ടത്ര ലഭിച്ചിട്ടില്ല. മരപ്പട്ടികളുടെയും വവ്വാലുകളുടെയും വിഹാര കേന്ദ്രമാണ് ഇന്ന് വാർനാട് നടുവിലെ കോവിലകം. അംബികയ്ക്ക് ദിവസവേതന ഇനത്തിൽ പുരാവസ്തു വകുപ്പിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ പൈസ മാത്രമാണ് ലഭിക്കുന്നത്. ഇതിൽ നിന്നുമാണ് വൈദ്യുതി തുകയും അടയ്ക്കുന്നത്. സർക്കാർ കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്ന് സ്മാരക സമിതി പ്രസിഡന്റ് എൻ സദാനന്ദനും സെക്രട്ടറി പ്രൊഫസർ തോമസ് വി പുളിക്കലും പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഇനി ആ വടക്കേ നാലുകെട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ അത് പുതുക്കിപ്പണിയണം, ഇതുപോലെ പുതുക്കിപ്പണിയണം. പുതുക്കിപ്പണിയുക മാത്രമല്ല, നമുക്ക് കറണ്ടില്ല, കറണ്ടില്ല ഇവിടെ. അടയ്ക്കാൻ മൂലയ്ക്കേ കറണ്ടുള്ളൂ. അതിൻ്റെ പൈസ പോലും അടയ്ക്കാൻ ഇവിടെ പഞ്ചായത്ത് ആരും അവർ ചെയ്യുന്നത് ബിൽഡിംഗ് ടാക്സ് അവർ തന്നെ അടയ്ക്കുന്നുണ്ട്, പഞ്ചായത്തുകാർ അടയ്ക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ ഈ സ്ത്രീ ഇവർ ഈ തമ്പുരാട്ടിയുടെ ഇവിടെ തമ്പുരാട്ടിയുടെ കൂടെ ആശ്രിതയായിട്ടൊരു സ്ത്രീ ഇവിടെ അംബിക എന്ന് പറഞ്ഞൊരു പ്രായമുള്ളൊരു സ്ത്രീ ഇവിടെയുണ്ട്. 3.5 പതിറ്റാണ്ടായിട്ട് തമ്പുരാട്ടിയുടെ കൂടെയാണ് അവർ.
അപ്പൊ തമ്പുരാട്ടി മരിക്കാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞ് അവളെ പറഞ്ഞു വിടരുത്, അവളെ സഹായിക്കണമെന്ന്. അപ്പൊ ഉപദേശസമിതിയാണ് രണ്ടു മൂന്ന് വർഷം അവരെ സഹായിച്ചത്. അതിനുശേഷം തിലോത്തമൻ്റെയും കടന്നപ്പള്ളി സാറിൻ്റെയും ഒക്കെ നന്മ കൊണ്ട് അവരോടൊക്കെ ഞങ്ങൾ പുറകെ നടന്ന് അവരോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവർക്ക് ഒരു ഡെയിലി വേജസിന് ചെറിയൊരു പൈസ, 400 ആണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു ചെറിയ പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ പൈസയിൽ നിന്നാണ് ഇപ്പോൾ കറണ്ട് ചാർജ് ഈ അംബിക എന്ന് പറയുന്ന സ്ത്രീ അടയ്ക്കുന്നത്. സർക്കാരിലേക്ക് ഉപദേശസമിതി വയ്ക്കുന്ന അപേക്ഷയാണ്, നിർദ്ദേശം പോലുമല്ല, ഒരു അപേക്ഷ എന്ന് പറയുന്നത്. അടിയന്തിരമായി ഈ തകർന്നു കിടക്കുന്ന വടക്കേ നാലുകെട്ട് പുതുക്കി പണിയണം. സ്റ്റേ നീക്കിയാലേ പറ്റുള്ളൂ, അതിന് കോടതിയിൽ, ഹൈക്കോടതിയിൽ സ്റ്റേ നീക്കണം, സർക്കാർ ഇടപെട്ട് നീക്കണം. എത്രയോ വക്കീലന്മാരാണ് സർക്കാരിൻ്റെ, എണ്ണം പറഞ്ഞ വക്കീലന്മാരവിടെയുണ്ട്, വലിയ പ്രഗത്ഭരായ സ്റ്റാൻഡിങ് കൗൺസിലർമാരും വക്കീലന്മാരും ഒക്കെ ഉണ്ട്. അപ്പം ആരെങ്കിലും കൊണ്ട് അത് ആ സ്റ്റേ നീക്കാൻ വേണ്ടി പുരാവസ്തു വകുപ്പ് ചെയ്യണം. പുരാവസ്തു വകുപ്പ് ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം അവരെ സർക്കാരിന് ഇച്ഛാശക്തി വേണം, രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. ഇത് ഇവിടെ ഒരു വലിയ മനുഷ്യ മഹാമനീഷി, ഒരു കലാകാരൻ, ഇത് അയ്യപ്പൻ്റെ അപ്പുച്ചട്ടൻ പറഞ്ഞ പോലെ അയ്യപ്പൻ്റെ അയ്യപ്പനെ പാടിയുറക്കുന്ന ഹരിവരാസനം കഴിഞ്ഞാൽ കേരളത്തിലെ അമ്മമാർ യുഗങ്ങളായിട്ട് വർഷങ്ങളായി പാടിയുറക്കുന്നതാണ് ഓമനത്തിങ്കൾക്കിടാവോ എന്നുള്ള പാട്ട്. ജൂലൈ 29 ഇരയമ്മൻ തമ്പിയുടെ 168 ചരമവാർഷികമാണ്. ഒക്ടോബർ 18 ജന്മദിനം. കഴിഞ്ഞ 4 കോവിലകത്ത് സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങളും ആചരണങ്ങളും നടത്താറുണ്ട്. കോവിലകത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ഇത്തവണ മറ്റ് പലയിടങ്ങളിൽ നടത്താനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. ഈ വരുന്ന 29 അദ്ദേഹത്തിൻ്റെ 168 ചരമദിനമാണ്. അതുപോലെ തന്നെ വരുന്ന 18 അദ്ദേഹത്തിൻ്റെ 242 ജന്മദിനമാണ്. ഞങ്ങൾ ഇവിടെ, ഞങ്ങളുടെ രണ്ടുപേരും സർക്കാർ, ഞാൻ കോളേജിൽ അധ്യാപകനായിരുന്നു, അദ്ദേഹം KSRTC ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളുടെ പെൻഷൻ കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നത്. അപ്പം ഇത് പുതുക്കി പണിതപ്പോൾ തന്നെ ഇതിൻ്റെ കറണ്ട് ഇല്ലാതെയാകുകയും ഇവിടുത്തെ സംവിധാനങ്ങളാകെ മോശമായപ്പോൾ ഞാനാണ് ഇത് നടത്താതെ ഇടയ്ക്കത് ഒന്ന് വീഴ്ച പറ്റി. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ പരിപാടികൾ നഗരത്തിലെ എവിടെയെങ്കിലും വെച്ച് ഞങ്ങളിത് വീണ്ടും ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രപുരുഷൻ്റെ ജന്മദിനവും ചരമദിനവും വീണ്ടും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പിൻമീഡിയ ചേർത്തല.